ആഴ്ചകളോളം മഴയും കാറ്റും നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് ശേഷം ബ്രിട്ടനിലേക്ക് യൂറോപ്യൻ ഹീറ്റ് വേവ് എത്തുന്നു. മാസാവസാനത്തോടെ ബ്രിട്ടനിൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ പ്രവചകരായ WXJAZ അറിയിച്ചു. ലണ്ടനിലും തെക്കൻ ഇംഗ്ലണ്ടിലും ചൂടേറിയ കാലാവസ്ഥ അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ പ്രവചകർ പറയുന്നത്. സമീപകാലത്തുണ്ടായ മഴയ്ക്കിടയിലും മെറ്റ്ഡെസ്ക് ഡാറ്റ അനുസരിച്ചുള്ള WXJAZ നിന്നുള്ള പുതിയ കാലാവസ്ഥാ മാപ്പുകൾ വേനൽക്കാലം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. ജൂലൈ 23 വൈകുന്നേരം തെക്കൻ ഇംഗ്ലണ്ടിലെ താപനില 28 ഡിഗ്രി സെൽഷ്യസായി ഉയരുമെന്നാണ് ഡാറ്റ കാണിക്കുന്നത്. ലണ്ടൻ, ഹെഡ്ഫോർഡ്ഷെയർ, സറൈ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടും. ഉയർന്ന താപനില 20കളിലായിരിക്കും. വെയിൽസിലും കോൺവാളിലും താപനില 18 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. അതേസമയം വടക്കൻ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ താപനില 16 ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെയായിരിക്കും. ജൂലൈ അവസാന വാരവും ഓഗസ്റ്റ് ആദ്യ വാരവും ശരാശരിക്ക് മുകളിലുള്ള താപനില ബ്രിട്ടനിൽ അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ പ്രവചകർ പറയുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ കാലതാമസവും മോശം കാലാവസ്ഥയും കാരണം 60ലധികം എ സി ജെറ്റ് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് അവധിക്കാല യാത്രക്കാർ ഹീത്രൂ ഗാറ്റ്വിക് വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. ലാൻസറോട്ട്, ബുഡാപെസ്റ്റ്, വെനീസ്, ബെൽഫാസ്റ്റ്, എഡിൻബർഗ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനയാത്രക്കാരെയാണ് റദ്ദാക്കൽ സാരമായി ബാധിച്ചത്. കൂടാതെ റോമിലേക്കുള്ള 2 റൗണ്ട് ട്രിപ്പുകൾ, സൈപ്രസിലെ നേപ്പിൾസ്, ബാഴ്സലോണ, ലാർനാക്ക എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളും ബ്രിട്ടീഷ് എയർവേസ് റദ്ദാക്കി. ഇ സി ജെറ്റിലെയും ബ്രിട്ടീഷ് എയർവേസിലെയും കുറഞ്ഞത് 10,000 ആൾക്കാരുടെ യാത്ര തടസ്സപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇ സി ജെറ്റ് ക്ഷമാപണം അറിയിച്ചു. ബ്രിട്ടീഷ് എയർവേസ് റദ്ദാക്കലിനെ കുറിച്ച് പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല.